ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നതിന് പിന്നാലെ രാജ്യഭീഷണി മുഴക്കി പി കെ കുഞ്ഞാലിക്കുട്ടി. താങ്കൾ ഇടതുപക്ഷത്താണോ യു ഡി എഫിലാണോ എന്ന കാര്യത്തിൽ ജനത്തിന് സംശയമുണ്ട് എന്ന് കെ എസ് ഹംസയുടെ പരാമർശമാണ് തർക്ക വിഷയമായത്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിമർശനമായി കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ ഉയർന്നു വന്നത്? വളരെ ചൂടേറിയ ചർച്ചയാണ് ഇന്ന് എറണാകുളത്ത് നടന്ന ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായത്. മൂന്ന് നേതാക്കൾ പ്രധാനമായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒപ്പം തന്നെ ലീഗിന്റെ ഇപ്പോൾ പിന്തുടരുന്ന പല കാര്യങ്ങളിലുള്ള നയത്തെ വിമർശിച്ചു. കെ എസ് ഹംസ സംസ്ഥാന സെക്രട്ടറി, ഒപ്പം തന്നെ കെ എം ഷാജി സംസ്ഥാന സെക്രട്ടറി, പി കെ ബഷീർ എം എൽ എ എന്നിവരാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടിയുടെ പല നിലപാടുകളും അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എന്ന തരത്തിലുള്ള സംശയം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടി പ്രകോപിതനായത്. ഒരു വെള്ളക്കടലാസ് തരൂ, താൻ ഉടനെ രാജി എഴുതി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി മറുപക്ഷം അദ്ദേഹത്തിനായി രംഗത്തിറങ്ങുകയും വലിയ വാക്വാദം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അവിടെ സംസാരിച്ച പി കെ ബഷീർ എം എൽ എയും ചന്ദ്രികാ ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിമർശനം ഉയർത്തി. ഒന്നിനും ഒരു സുതാര്യതയില്ല, പിരിക്കുന്ന ഫണ്ടൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, സമുദായത്തിന്റെ പണം ഇത്തരത്തിൽ വലിയ തുക പിരിച്ചത് ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്, ഇക്കാര്യത്തിനൊക്കെ ഒരു വ്യവസ്ഥ വേണം തുടങ്ങിയ വിമർശനങ്ങളാണ് പി കെ ബഷീർ ഉന്നയിച്ചത്. കെ എം ഷാജിയും സമാനമായ വിമർശനം ഉയർത്തി. ഏതായാലും ഈ പ്രശ്നം വലിയ തർക്കത്തിലേക്ക് പോകുന്നുവെന്ന് കണ്ടതോടുകൂടി പാണക്കാട് സാധിക്കലി തങ്ങൾ ഇടപെടുകയും കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടി എന്നിവരെ പരസ്പരം അവരുടെ ഒരു സമുദായത്തിൽ എത്തിച്ചാണ് പിന്നീട് ചർച്ച മുന്നോട്ട് പോയത്. പക്ഷേ ഇവർ ഉന്നയിച്ച പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമെന്ന സൂചനയൊന്നും ഇല്ല എങ്കിൽ പോലും സമീപകാലത്ത് ലീഗിനകത്ത് നടക്കാത്ത തരത്തിലുള്ള വളരെ രൂക്ഷമായ ചർച്ചയും വിമർശനവുമാണ് ഇന്ന് ഉന്നയിച്ചത്. കെ എം ഹംസ കഴിഞ്ഞ കുറച്ചു കാലമായി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലീഗിനകത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതാവ് കൂടിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള. മുസ്ലിം ലീഗ് യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം, രാജ്യഭീഷണി മുഴക്കി കുഞ്ഞാലിക്കുട്ടി. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.